നമസ്കാരം. നിത്യനിദാന ചിലവുകൾക്ക് പോലും 5 പൈസ ഖജനാവിലില്ലാതെ വലയുകയാണ് കേരള സംസ്ഥാന സർക്കാർ. ധനമന്ത്രി ബാലഗോപാൽ ഓരോ ദിവസം ചെല്ലുംതോറും ഓരോ ദിവസം കഴിയുന്നതോറും എങ്ങനെയാണ് കാര്യങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്ന് വിഷമിച്ചാണ് ഭരണം നടത്തുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ 5 നയാ പൈസ ഇല്ല എന്ന സത്യം നിലനിൽക്കുകയാണ്. മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് ഇപ്പോൾ പുതിയ ഒരു ഭരണപരിഷ്കാരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരത്തുകളിൽ നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ എന്നാണ് അതിൻ്റെ പേര്. AI ക്യാമറകൾ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ കേരളത്തിലെ പൊതുനിരത്തുകളിൽ സ്ഥാപിക്കുന്നു. നല്ല കാര്യം. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാർ വളരെ കരുതലോടുകൂടി സ്ഥാപിക്കുന്ന ഈ സംവിധാനങ്ങളോട് സാധാരണ ജനങ്ങൾ വളരെ അനുകൂലമായ നടപടി തന്നെ സ്വീകരിക്കും. എന്നാൽ അത്രയും ഭാഗം ശരിയാണ്, നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞു വന്നത് ശരിയാണ്. ഇനി അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗൗരവ സ്വഭാവം നമുക്ക് കൂടുതലായി മനസ്സിലാവുക. സർക്കാരിൻ്റെ ഖജനാവിൽ 5 പൈസയില്ല. ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇനി കിട്ടാൻ എവിടെ നിന്നും കടം വാങ്ങിക്കാൻ കാശ് കിട്ടാനില്ല. ഓവർ ഡ്രാഫ്റ്റിൽ സംസ്ഥാനം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാലഗോപാലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടെന്നോണമായിരിക്കണം ഒരുപക്ഷെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി കേരള മോട്ടോർ വാഹന ഗതാഗത വകുപ്പ് ഇങ്ങനെ ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നത്. പൊതുനിരത്തുകളിൽ നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കുക. ആ പൊതുനിരത്തിൽ നിർമ്മിത ബുദ്ധി ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഖജനാവിന് എന്താണ് ഗുണം എന്നൊരു ചോദ്യം ന്യായമാണ്. അതാണ് ഗുണം, അത് മാത്രമാണ് ഗുണം. സംസ്ഥാന ഖജനാവിന് മാത്രമാണ് ഇതിൻ്റെ ഗുണം എന്നുള്ളതാണ് ഈ പുറത്തു വന്ന തിട്ടൂരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതായത് പൊതുനിരത്തുകളിൽ എങ്ങനെയാണ് സംസ്കാരപൂർണമായ ഡ്രൈവിംഗ്, എങ്ങനെയാണ് പൊതുനിരത്തിൽ സംസ്കാരപൂർണമായി വാഹനമോടിക്കുക, വാഹന പെരുമാറ്റച്ചട്ടങ്ങൾ യാത്രാചട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനത്തിനെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വാദം. അതായത് പൊതുനിരത്തുകളിൽ വാഹന ഗതാഗത ചട്ടങ്ങൾ മനഃപൂർവ്വം ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്തുക, അവരെ ബോധവൽക്കരിക്കുക. അപ്പോൾ ഈ വാഹന ഗതാഗത ചട്ടങ്ങൾ പൊതുനിരത്തിൽ ആരെങ്കിലും ലംഘിക്കുന്നത് വഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന അപകടങ്ങളും ജീവഹാനിയും ഒഴിവാക്കുക, നല്ല കാര്യം തന്നെയാണ്, തീർച്ചയായും ആവശ്യം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ചട്ടങ്ങളും നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചട്ടങ്ങളും അറിയാതെ പോലും ലംഘിക്കുമ്പോൾ അതിനൊക്കെ ഭീമമായ തുകകളാണ് പിഴയായി അടയ്ക്കേണ്ടി വരിക. നമ്മൾ നേരത്തെ തന്നെ കണ്ടു കെട്ടിട നികുതിക്കൊക്കെ വളരെ വളരെ 1-2 ഇരട്ടിയല്ല 10 ഇരട്ടി വരെയുള്ള ഭീമമായ വർധനവുണ്ടായി. നികുതി ഇനത്തിലുള്ള പിഴകൾ പിഴിഞ്ഞു പിഴിഞ്ഞു വസൂലാക്കിയാണ് സർക്കാർ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാ നികുതി ഇനത്തിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിഴിഞ്ഞ് സാമ്പത്തിക വശം സംരക്ഷിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപകാല നയങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാ ഇനത്തിലും നികുതി കൂടി, ഇനി പ്രാണവായുവിന് മാത്രമേ നികുതി ഏർപ്പെടുത്താനുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എല്ലാത്തിനും നികുതി കൂടി, ഇന്ധനം, പെട്രോൾ, ഡീസൽ, പാചകവാതകം, മണ്ണെണ്ണ, എല്ലാത്തിനും നികുതി കൂടി, വൈദ്യുതി. ഇനി എന്തിനാണ് നികുതി കൂട്ടാനുള്ളത് എന്ന് മാത്രം കണ്ടെത്തലാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വടംവലിയുടെ ഈ ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടി പിടയുന്നത് അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ്. ഇവിടെ ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വന്നത് വാഹന ഗതാഗത വകുപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റോഡ് ഗതാഗത വകുപ്പിൻ്റെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചാണ്. ഈ നിർമ്മിത ബുദ്ധി ക്യാമറകൾ കേരളത്തിലെ വിവിധ നിരത്തുകളിലായി 726 ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനാണ് ഇതിൻ്റെ കരാർ കൊടുത്തിരിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ നമുക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ 11 കോടി 5 ലക്ഷം രൂപ വീതം ഇപ്പോൾ കെൽട്രോണിന് കൊടുക്കണം. കെൽട്രോണിന് അത് മറ്റ് ചെറുകിട കമ്പനികൾക്ക് അതിൻ്റെ കരാർ മറിച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ഈ ക്യാമറകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നിലവിലിപ്പോൾ അറിയുന്നത് കാര്യം. ഇപ്പോൾ ക്യാമറകൾ വാങ്ങിയതിൽ എത്ര കണ്ട് അഴിമതി ഉണ്ടെന്നുള്ളതൊക്കെ പിന്നാമ്പുറ കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അഴിമതികളുണ്ടെങ്കിൽ അതെല്ലാം തെളിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ടത് സ്ഥാപിക്കുന്നത് എന്ന് ജനത്തിൻ്റെ സംശയത്തിന് ഇങ്ങനെ അഴിമതിയുടെ കഥകൾ അതിന് പുറകിലുണ്ടോ എന്നൊരു സംശയം കൂടി ബലപ്പെട്ടു വരികയാണ്. അതെന്ത് എന്ത് തന്നെയായാലും കാലം തെളിയിക്കട്ടെ. പറഞ്ഞു വരുന്നത് ഈ റോഡിൽ ഈടാക്കുന്ന ഭീമമായ പിഴകളെക്കുറിച്ചാണ്. വാഹനം ഓടിക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ ഫോൺ വരികയോ നമ്മളറിയാതെ അത് അറ്റൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 രൂപ വരെ പിഴയാകുമെന്നാണ് പറയുന്നത്. 2000 രൂപ
അത് ആവശ്യമാണ്. കാരണം റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും നമ്മൾ മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് സഞ്ചാരയോഗ്യമായ സുഗമമായി യാത്ര ചെയ്യാൻ സഞ്ചാരയോഗ്യമായ എത്ര റോഡുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം. പിന്നെ ഏതൊക്കെ പാതയിൽ ഏതൊക്കെ സ്പീഡിൽ പോകാം, എത്ര വേഗത്തിൽ പോകാം എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു നിബന്ധനകളും ഏകീകരണമില്ല. ഈ പാതയിൽ ഇത്ര വേഗത്തിൽ പോകാവൂ എന്നൊരു സൈൻ ബോർഡ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടപ്പോൾ ജനത്തെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഈ പാതയിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ ഇത്ര കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാം, അല്ലെങ്കിൽ അടുത്ത പാതയിൽ ചെല്ലുമ്പോൾ അടുത്ത പാതയിൽ ഇത്ര കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ എന്നൊരു ദിശാസൂചകമായി എവിടെയെങ്കിലും നമുക്ക് കേരളത്തിലെ റോഡുകളിൽ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ടോ? അത്തരം ബോധവൽക്കരണ പരിപാടികളൊന്നും ജനങ്ങളുടെ ഇടയിൽ നടപ്പാക്കാതെ പുതിയൊരു ഭരണപരിഷ്കാരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. എല്ലാ ഭരണപരിഷ്കാരങ്ങളും ജനത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്വീകരിക്കാം, അംഗീകരിക്കാം. പക്ഷേ അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ അതിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്നാണ് നമ്മളെ സർക്കാർ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്? അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് രണ്ട് പാതകളാണ് നിലവിലുള്ളത്, ഒന്ന് ദേശീയപാതയും ഒന്ന് സംസ്ഥാനപാതയും. ഈ സംസ്ഥാനപാതയുടെ വേഗതാക്ഷമത ഒന്നാണ്, അതുപോലെ ദേശീയപാതയുടെ വേഗതാക്ഷമത മറ്റൊന്നാണ്. പറഞ്ഞു വരുന്നത്, ദേശീയപാതയിൽ ശരാശരി വേഗതാക്ഷമത ഇപ്പോൾ 100 കിലോമീറ്ററാണ്, എന്നാൽ സംസ്ഥാനപാതയിലത് 80 മുതൽ 90 വരെയാണ്. അപ്പോൾ ഇത് ഏത് പാതയിൽ എങ്ങനെ പോകണമെന്ന് സാധാരണക്കാരൻ അറിയാത്തിടത്തോളം കാലം അവൻ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും? അങ്ങനെ അവൻ ഇതറിയാതെ പാതയിലൂടെ ഓടിച്ചു പോകുകയാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഭീമമായ തുകയാണ് പിഴയായിട്ട് കൊടുക്കേണ്ടി വരിക. അതുപോലെ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ, ഹെൽമെറ്റ് ഒരു ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ, ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുറകിലിരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും ഹെൽമെറ്റ് ധരിക്കണം, വേണം. തീർച്ചയായിട്ടും സുരക്ഷയെ കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, മനസ്സിലാക്കാം. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഏത് റോട്ടിലൂടെയാണ് അവൻ വണ്ടി ഓടിക്കേണ്ടത്? സാധാരണക്കാരൻ ഒരു വണ്ടിയുടെ നീളത്തിൽ പോലും പൊട്ടിപ്പൊളിയാത്ത റോഡുകൾ ഇന്ന് കേരളത്തിൽ ലഭ്യമല്ല. ഏതാണ്ട് 95% റോഡുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതാണ്ട് 95% റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അതിന് അപവാദമായിട്ട് ഒന്നോ രണ്ടോ റോഡുകൾ നമുക്ക് നല്ല റോഡുകൾ കാണാൻ സാധിക്കും. അപ്പോൾ കേരളത്തിലെ 95% പൊതുനിരത്തുകളും സഞ്ചാരയോഗ്യമല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ആ റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ നിയമങ്ങൾ തെറ്റിക്കുന്നു, റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനായ യാത്രക്കാരൻ്റെ മുകളിൽ പിഴ ചുമത്തുമ്പോൾ ഏത് തരത്തിലാണ് നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുക? 1 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ കുഴികൾ മാറ്റി 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 ഓടിക്കണം, 2 കിലോമീറ്റർ ആഴമുള്ള കുഴികളിൽ ചാടിയാണ് വണ്ടി ഓടുന്നത്. ഈ വണ്ടി ഓടിക്കുന്ന മനുഷ്യൻ്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് അവൻ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കുക? ഒരിക്കലുമില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾ മുമ്പ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഭാഗത്ത് 2 ദമ്പതികൾ മരിക്കുകയുണ്ടായി, വളരെ അതിദാരുണമായ രീതിയിൽ മരിക്കുകയുണ്ടായി. അതൊരു കണ്ടെയ്നർ കയറി അവർ തൽക്ഷണം മരിക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ പറയാൻ കാരണം ഈ റോഡ് സുരക്ഷാ നിയമങ്ങളിലെ റോഡിലെ അപാകതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഗട്ടറിൽ വണ്ടി ചാടുന്നു, കണ്ടെയ്നർ അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നു. വളരെ വ്യസനത്തോടുകൂടി സങ്കടത്തോടുകൂടി പറയട്ടെ, ശവസംസ്കാര ചടങ്ങിന് പോലും കാര്യമായൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായൊരു ചിത്രം. അപ്പോൾ നമ്മുടെ പൊതുനിരത്തുകളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നിരിക്കെ ആ നിരത്തുകൾ നേരെയാക്കാതെ നിരത്തുകളിൽ ഇറങ്ങുന്നവർക്ക് ബോധവൽക്കരണ പരിപാടിയുമായി അല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിരക്കുകൾ നന്നാക്കിയിട്ട് നമ്മൾക്ക് നമ്മളുടെ പൊതുനിരത്തുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷം ഒരു ബോധവൽക്കരണ പരിപാടി ഏർപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെയുള്ള ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തട്ടെ, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ADGP, അതായത് മോട്ടോർ വാഹനവകുപ്പ് ADGP നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന യാത്രക്കാർ വരെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് വരെ കണ്ടെത്താൻ, സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ ഈ നിർമ്മിത ബുദ്ധി ക്യാമറകൾക്കാകും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നല്ല കാര്യം. പക്ഷേ ഈ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്നവർ വരെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ആരായുമ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്ന സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയുള്ളൂ. സുരക്ഷിതമല്ലാത്ത റോഡിലൂടെ സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്തുകൊണ്ട് ആർക്കാണ് ഗുണം? അവിടെയും ഈ നിയമം ലംഘിക്കപ്പെടുന്നു എന്നർത്ഥത്തിൽ പിഴ ഈടാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഭരണകർത്താക്കൾ, അതായത് ഭരണസാരഥികൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഹൈ ഒഫീഷ്യൽസും എല്ലാം യാത്ര ചെയ്യുന്നത് എത്ര കിലോമീറ്റർ വേഗത്തിലാണ്? അവരെയൊന്നും അതിസുരക്ഷയുടെ ഭാഗത്തിൽ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ അവരുടെ നേരെയൊന്നും നിയമങ്ങൾ നീളില്ല. കാരണം അത് അവർ എമർജൻസി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്, സമ്മതിക്കാം. അവർ എമർജൻസി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. കാരണം ഭരണപരമായ കാര്യങ്ങൾക്ക് ഓടി നടക്കുമ്പോൾ സാധാരണക്കാരന് സഞ്ചരിക്കാൻ യോഗ്യമായ റോഡുകളും പാതകളും നിർമ്മിച്ചതിന് ശേഷം വേണമായിരുന്നു ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരുന്നത്. ബോധവൽക്കരണം നടത്തുക, അതിനുശേഷം ഇത്തരം ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക. അങ്ങനെ ആ ബോധവൽക്കരണം നടത്തിയിട്ട് നല്ല പാതകളുണ്ടായിട്ടും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ടും വീണ്ടും നിയമങ്ങൾ തെറ്റിക്കുന്നവരെ പിഴ ചുമത്തണം, തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്.
ജനത്തിൻ്റെ സുരക്ഷയെ കണക്കാക്കി കരുതലെടുത്ത് അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് സർക്കാരിൻ്റെ ഖജനാവിൽ പൈസയില്ല എന്നുള്ള ഒറ്റ കാര്യം മുൻനിർത്തി, ഏത് വിധേനയെയും പണം കണ്ടെത്തുക എന്ന കാര്യം മുൻനിർത്തി, ഇനി മറ്റൊരു തരത്തിലും ജനത്തിൻ്റെ കീശയിൽ നിന്നും പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരിയെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയൊരു നിയമമായി മുന്നോട്ട് വരുന്നത് എന്ന് തന്നെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ കാശില്ലാത്തതിന് ജനങ്ങൾ എന്ത് പിഴച്ചു? ജനങ്ങളുടെ കീശയിൽ നിന്നും ദൈനംദിന വരുമാനത്തിനുള്ള കാശ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഭരണപരിഷ്കാര നയത്തിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത് എന്ന് സാധാരണക്കാരൻ സംശയിച്ചാൽ അതിനവരെ കുറ്റം പറയാനാക്കുമോ? ഒരിക്കലും സാധിക്കില്ല. നാല് പേരുള്ള ഒരു കുടുംബത്തിൽ, ഒരു അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുമക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ നാല് ഹെൽമെറ്റുകളാണ് ആവശ്യം. അവരെ സുരക്ഷയെ കരുതിയാണ് ശരി സമ്മതിക്കാം. പക്ഷേ ഈ ഹെൽമെറ്റും വെച്ചുകൊണ്ട് നാല് പേര് ഏത് റോഡിലൂടെ യാത്ര ചെയ്യണം? അതിനൊന്നും കൃത്യമായ ഉത്തരം നമുക്കില്ല. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റൊരു റോഡ് സംവിധാനങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ നമ്മൾക്ക് പൊതുനിരത്തുകൾ ഇവിടെ ഇല്ല. പക്ഷേ പൊതുനിരത്തുകളിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരാളമുണ്ട്. ആ നിയമങ്ങൾ തെറ്റിക്കുന്നവരെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ മൈക്രോസ്കോപ്പിക് ലെൻസ് പിടിപ്പിച്ച ക്യാമറകളുണ്ടെന്ന് പറയുമ്പോൾ, അതായത് ഏതാണ്ട് 800 മീറ്റർ വരെ ദൂരത്തിലുള്ള ആളുകൾ ഈ ക്യാമറയിൽ പതിയും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വേണ്ട, 80 മീറ്റർ ദൂരത്തിലാണെങ്കിൽ പോലും അത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അതായത് നമ്മൾ ക്യാമറയുടെ കണ്ണിൽ, ക്യാമറ നമ്മളെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ക്യാമറ കണ്ടെത്തുന്നതിന് മുമ്പ് ക്യാമറയുടെ കണ്ണിൽ നമ്മൾ പെട്ടിരിക്കും. യാതൊരു സാധ്യമല്ല. നമ്മൾ പെട്ടിരിക്കും. 800 മീറ്റർ പ്രവർത്തനക്ഷമതയുള്ള, കാഴ്ചക്ഷമതയുള്ള ക്യാമറയാണെങ്കിൽ 800 മീറ്റർ കാഴ്ച നമ്മൾക്ക് പൊതുനിരത്തിൽ എന്തായാലും കിട്ടില്ല. അങ്ങനെയുള്ള സംവിധാനം, അങ്ങനെയുള്ള സാഹചര്യമുള്ള ഒരു റോഡുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 800 മീറ്റർ മുന്നേ നമ്മളെ ക്യാമറ നമ്മളെ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ക്യാമറ നമ്മൾ കണ്ടിരിക്കും. നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ പൊതുനിരത്തിൻ്റെ ഭാഗമായിട്ട്, നിരത്തിൻ്റെ ശോചനീയാവസ്ഥ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പിഴവുകൾ പറ്റുകയാണെങ്കിൽ പോലും ക്യാമറ നമ്മൾ ഒപ്പിയെടുത്തിരിക്കും, പിഴ ഈടാക്കിയിരിക്കും. ഇനി കാശ് കയ്യിലില്ലെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ. പുതിയ മോട്ടോർ വാഹന നിയമപ്രകാരം വാഹന പരിവാഹ് എന്ന് പറഞ്ഞൊരു പോർട്ടറുണ്ട്. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും. വാഹനമുള്ളവരെല്ലാവരും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള വിശദാംശങ്ങൾ കൂടി അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ പൊതുനിരത്തിൽ വെച്ചൊരു പിഴ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം ഈ പോർട്ടലിലേക്ക് പൊയ്ക്കോളും, വകുപ്പിൽ എത്തിക്കോളും, അതാത് വകുപ്പുകളിൽ എത്തിക്കോളും. നമ്മളൊരിക്കലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിൽ പോയി ക്യൂ നിൽക്കേണ്ട പിഴ അടയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സൗകര്യം സർക്കാർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ബാങ്കിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പൈസ പൊയ്ക്കോളും. അപ്പോൾ സർക്കാർ അത്ര അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയാണ്. നോക്കൂ, എന്തൊരു തീവെട്ടിക്കൊള്ളയാണിത്. ഒരു കാരണവശാലും റോഡുകൾ നന്നാക്കുന്നില്ല, സഞ്ചാരയോഗ്യമായ റോഡുകളില്ല, ബോധവൽക്കരണ പരിപാടികളില്ല. എങ്കിലും ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കുന്നു. ഇതെന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടി? സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല, കാശില്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി എങ്ങനെയും ഭരണം നടത്താം എന്നുള്ളൊരു സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന് സാധാരണ ജനം പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിനാരാണ് സംശയം ഉന്നയിക്കുക? ആരാണ് അവരെ തെറ്റു പറയുക? എന്തായാലും ഈ വൈകല്യം, ഈ നയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം ഉണ്ടെന്ന് സർക്കാരിന് ബോധ്യമാകുന്നുണ്ടെങ്കിൽ അത് ആ നയവൈകല്യങ്ങൾ സർക്കാർ തിരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർത്തും ഒരു ബോധവൽക്കരണ പരിപാടിയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, നല്ല വൃത്തിയുള്ള റോഡുകൾ, സഞ്ചാരയോഗ്യമായ റോഡുകൾ ഗവൺമെൻറ് ഉണ്ടാക്കുക, അതിനുശേഷം ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തട്ടെ, നമുക്കും അത് അംഗീകരിക്കാം. കൂടുതൽ ജനങ്ങളത് മനസ്സിലാക്കും, സർക്കാരിനെ മനസ്സിലാക്കും. സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏത് തരത്തിലുള്ള നയപരിപാടികളുമായി എത്തിയാലും സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനിയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത് എന്നൊരു അഭ്യർത്ഥന കൂടി സർക്കാരിന് മുമ്പിൽ വയ്ക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.